ഇപ്പോൾ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉചിതമല്ലാത്ത പ്രയോഗങ്ങൾ നടത്തി. അതിനെക്കുറിച്ച് പ്രാഥമികമായി നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിനോ ആശയ സമ്പന്നമായ ഒരു മതവിഭാഗത്തിനോ വിശ്വാസ വിഭാഗത്തിനോ യോജിച്ച കാര്യമല്ല അത്. കാരണം ആദർശപരമായി ഭദ്രതയുണ്ടെങ്കിൽ, ആശയപരമായി ഉറപ്പുണ്ടെങ്കിൽ, ആശയ സംവാദങ്ങളാകാം, ഐഡിയൽ ഡയലോഗുകൾക്ക് കവാടങ്ങൾ തുറന്നിടപ്പെടുന്നതാണ് ഒരു പുരോഗമന സമൂഹം. ഒരു സാംസ്കാരിക സമൂഹം അവരോട് വിയോജിപ്പുള്ളവരെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? ആക്ഷേപിച്ചുകൊണ്ടല്ല, അധിക്ഷേപിച്ചുകൊണ്ടല്ല, അനാവശ്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല, പ്രാമാണികമായും ബൗദ്ധികമായുമുള്ള സംവാദങ്ങളാകാം. അത് ലോകത്തെവിടെയും തുറന്നു കിടക്കുകയാണ് കവാടങ്ങൾ. ആക്ഷേപത്തിന്റെ വാചകങ്ങൾ ഉയർത്തുന്നു എന്നതിന്റെ അർത്ഥം വിമർശിക്കുന്നവരുടെയും ആക്ഷേപിക്കുന്നവരുടെയും പക്കലുള്ള ആശയത്തെ കുറിച്ച് അവർക്കു തന്നെ വിശ്വാസമില്ല എന്നാണ്. അപ്പോഴാണ് ആക്ഷേപങ്ങൾ ഉണ്ടാവുക. കൾച്ചേർഡായ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകേണ്ടത് സാംസ്കാരികമായ ഡയലോഗുകളാണ്. അതിനുള്ള കവാടങ്ങൾ തുറക്കാൻ വിമർശകർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ ഉന്നയിച്ചത് എന്താണ്, അതിന്റെ വിശദമായ പരാമർശങ്ങളിലേക്ക് ഞാൻ കടക്കുകയല്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ വിവാഹം ഉചിതമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. ഇതിൽ എത്രമാത്രം നമുക്ക് ആലോചിക്കാനുണ്ട്! വിമർശനം ഉന്നയിക്കുന്നവരുടെ ആശയ ദാരിദ്ര്യത്തെ എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാനുണ്ട്! കാരണം എന്താണ്? അവർ ആരെക്കുറിച്ചാണ് വിമർശിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. ആരെക്കുറിച്ചാണ് അവർ വിമർശിക്കുന്നത്? ലോകത്തെ ചരിത്രത്തിന്റെയും വർത്തമാനത്തിന്റെയും വ്യക്തിവിശേഷങ്ങളുടെയും ആശയപ്രചാരണത്തിന്റെയും പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യമായ ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിക്കാൻ സാധ്യമാണോ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാനരായി ഒരു വ്യക്തിയെ അവതരിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു യുണീക്ക് പേഴ്സണാലിറ്റി, അതുല്യമായ ഒരു വ്യക്തിത്വത്തെയാണ് അവർ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി, ഈ ലോകത്ത് മുഴുവനും പരകോടികൾ വരുന്ന വിശ്വാസികളുടെ നിത്യജീവിതത്തിൽ നിരന്തരമായി പിന്തുടരപ്പെടുന്ന ഒരു നേതാവിനെയാണ് അവർ വിമർശിക്കുന്നത്. അങ്ങനെ ഒരു നേതാവ് ലോകത്ത് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ അത് 100% യാഥാർത്ഥ്യമാണ്. 140 അല്ലെങ്കിൽ 150 കോടിയോളം വരുന്ന വിശ്വാസികളുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ആവർത്തിച്ച് നാമമുരുവിടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവിനെ, ഇത്രമേൽ ലോക ജനസമ്മതിയുള്ള ഒരു നേതാവിനെയാണ് അനാവശ്യമായ ആക്ഷേപങ്ങളോടെ എന്തോ ഒക്കെ ആക്കാമെന്ന് ചില ആളുകൾ വിചാരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴിവിടെ ഉന്നയിക്കപ്പെട്ട ഒരു ആക്ഷേപം മഹാനരായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ പ്രിയ പത്നിയായ ആയിഷത്തു സുഹറ റളിയല്ലാഹു അൻഹയുടെയും കുടുംബ ജീവിതത്തെ കുറിച്ചുള്ളതാണ്. വ്യവസ്ഥാപിതമായി ഒരു പൗരൻ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്ത ഒരു ഭർത്താവിനൊപ്പമുള്ള ജീവിതത്തെ കുറിച്ച്, വ്യവസ്ഥാപിതമായ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ചാണ് പല ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നതെങ്കിൽ, ഈ ലോകത്ത് നടക്കുന്ന കോടിക്കണക്കിന് അരാജകത്വങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്തുകൊണ്ട് നേരമില്ല? മറ്റു മതങ്ങളുടെ സംഹിതകളും വേദങ്ങളും ഒന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല. നമ്മളെ കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ മറ്റു മതങ്ങളെ കുറിച്ച് അവരുടെ ന്യൂനതകൾ പറയൽ നമ്മുടെ രീതിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കടക്കാത്തത്. അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മതസംഹിതകൾ പുണ്യത്തോടെ കൊണ്ടു നടക്കുന്ന ആളുകളുടെ കഥകൾ അവരുടെ വേദങ്ങളും പ്രമാണങ്ങളും പരിശോധിച്ചാൽ എന്തെല്ലാമാണ് ഇവിടെ വായിച്ചെടുക്കാനുള്ളത് എന്നുകൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇവിടെ മതങ്ങളായി ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ അവരുൾക്കൊള്ളുന്ന മതസംഹിതകൾ
ആ സംഹിതകളിലെ കഥകളും പരാമർശങ്ങളും എല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് പറയാനുള്ളത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒരു ഹിസ്റ്ററിക്കൽ പേഴ്സണാലിറ്റിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്ര വ്യക്തിത്വമാണ്, അല്ലാതെ ഒരു കഥാപാത്രമല്ല, ഒരു ഇതിഹാസത്തിലെ പ്രയോഗിക്കപ്പെട്ട നാമമല്ല, ഏതെങ്കിലും കൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമല്ല, മറിച്ച് 100% ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ജനിച്ചു വീഴുകയും ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ വളർന്നു വരികയും ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തോട് വിയോഗം തേടുകയും ഇപ്പോഴും ചരിത്രത്തിന്റെ കണ്ണുകളിൽ തെളിമയോടെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിത്വം മതാചാര്യന്മാരുടെ നേതാവിൽ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആക്ഷേപഹാസ്യങ്ങളിലൂടെ ലോകത്തിന്റെ മാപിനിയിൽ നിന്ന് മാറ്റിവെക്കാമെന്ന് വിചാരിക്കുന്നത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ആലോചിക്കുമ്പോൾ ആ പ്രായത്തിൽ ആ നാട്ടുകാരായ പെൺകുട്ടികൾക്ക് മുഴുവനും വിവാഹാലോചന നടക്കുന്ന കാലമായിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യം മറക്കാൻ പാടില്ല. 1980 ശേഷമാണ് ഇന്ത്യയിൽ തന്നെ വിവാഹ പ്രായത്തെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് പുതിയ പുതിയ നിയമങ്ങളെല്ലാം ഉണ്ടായാലും 12 വയസ്സിനും 14 വയസ്സിനും വിവാഹം കഴിക്കപ്പെടുന്ന പെൺകുട്ടികൾ ഈ ആധുനിക ഇന്ത്യയിലുണ്ട് എന്ന യാഥാർത്ഥ്യം നിഷേധിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിന്റെ ഒരുപാട് പ്രവിശ്യകളിലേക്ക് പോയി. അവിടെ ബാർമീർ എന്ന് പറയുന്ന പ്രദേശം, ഒൻറോഡ് എന്ന് പറയുന്ന പ്രദേശം, അത്തരം പ്രദേശങ്ങളിലെല്ലാം 19 ഗ്രാമങ്ങൾ പരന്നു കിടക്കുന്നു. ആ ഗ്രാമങ്ങളിൽ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് +2 പ്രായത്തിലാണ്. ഞങ്ങളെ അവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയത് +2 പ്രായത്തിൽ വിവാഹം കഴിച്ച് 2 കുട്ടികളുടെ പിതാവായി ജാമിഅ മില്ലിയയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങളെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയത്. ഇത്രയെല്ലാം നിയമമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ആധുനിക കാലഘട്ടത്തിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുമ്പോൾ മഹദിയുടെ സമപ്രായക്കാരികൾ മുഴുവനും വിവാഹം ആലോചിക്കപ്പെടുന്ന ഒരു കാലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ച, ഏത് ഒരു തുരുമ്പ് കിട്ടിയാലും പ്രയോഗിക്കാൻ മാത്രം കാത്തിരുന്ന ശത്രുക്കളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അപരാധമായിരുന്നെങ്കിൽ അവരതിനെ ആയുധമായി പ്രയോഗിച്ചേനെ. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും ഒരു വിവാഹത്തെ കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള വിമർശകന്മാർ ആരോപണം ഉന്നയിച്ചതായി ചരിത്രത്തിൽ ഒരു രേഖയും നമുക്ക് കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിമർശങ്ങൾ ഏതെല്ലാം കാലഘട്ടത്തിൽ ഉയർന്നോ അപ്പോഴെല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ പഠിച്ചു. അവസാനം അവർ ഇസ്ലാമിലേക്ക് വരികയായിരുന്നു. മാൽക്കം എക്സ് അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അൽഹംദുലില്ലാഹ്, മൗലാന പേരൂർ ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. എപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടുവോ അപ്പോഴെല്ലാം പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ പഠിച്ചു. ആ പഠനം നമുക്ക് ലാഭമേ നൽകിയിട്ടുള്ളൂ. ആൻ മേരി ഷിമ്മൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ചു. അതുപോലെ ഒരുപാട് യൂറോപ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനുള്ള കാരണം അതാതു കാലങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകൾ പഠിക്കുന്നു, അന്വേഷിക്കുന്നു. ആ പഠനങ്ങളെല്ലാം അവസാനം എത്തിച്ചേരുന്നത് ഇതിന് സമാനമായ ഒരു വ്യക്തിത്വത്തെ ലോകത്ത് അവതരിപ്പിക്കാനില്ല എന്ന ഒരു അന്വേഷണത്തിന്റെ അവസാനത്തിലേക്കായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എവിടെയെല്ലാം വിമർശനങ്ങൾ വന്നാലും ആ അവസരങ്ങളെ നാം പ്രയോജനപ്പെടുത്തേണ്ടത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ശരിയായ സന്ദേശങ്ങളെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ കാരുണ്യവും അവിടുത്തെ സൗഹാർദ്ദവും അവിടുത്തെ മനോഹരമായ ജീവചരിത്രവും എല്ലാം വ്യക്തമായി പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമുള്ള നല്ല ഒരു ക്യാമ്പയിൻ കാലമായി ഇതിനെ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ടും ഖാദിസിയ്യക്ക് കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ഗവേഷണ കേന്ദ്രം പള്ളിമുക്കിൽ ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ നമ്മൾ സ്ഥാപിക്കുകയും ആയിരത്തിലേറെ വോളിയം ഗ്രന്ഥങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ ലൈബ്രറിയിലുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും ആയി നമ്മുടെ ഗ്രന്ഥ സമാഹാരമുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും കന്നഡയിലുമായി 20 ലേറെ ഗ്രന്ഥങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.